വീണ്ടും ഒരു കൊറോണക്കാലം. നമ്മുടെ ക്ലാസ്സുകൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യം എല്ലാ രക്ഷിതാക്കൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. രണ്ടാഴ്ചത്തേക്കാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ വീണ്ടും നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങളിപ്പോൾ എന്താണെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് മൂന്ന് കാര്യം പറയാനാണ്. ഒന്ന്, അത് കുട്ടികൾക്കുള്ള ഒരു ഉപദേശമാണ്. അത് രക്ഷിതാക്കൾ കേട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൺവേ ചെയ്യേണ്ട കാര്യമാണ്. അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകേണ്ടാത്ത ദിവസങ്ങൾ ഒരു കാരണവശാലും എൻ്റെ പൊന്നുമക്കളെ അവധി ദിവസങ്ങളായി നിങ്ങൾ കണക്കാക്കരുത്. ഈ കൊറോണ കാലം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്ലസ് വൺ പരീക്ഷ ഉണ്ടാവും. പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ് അടുത്ത മാർച്ച് ആകുമ്പോൾ എന്തായാലും പ്ലസ് ടു പരീക്ഷ ഉണ്ടാവും. നമുക്ക് കേരളത്തിൽ കാണാവുന്നതാണ്. ഇവിടെ എസ് എൽ സി എക്സാം നടക്കുന്നുണ്ട്, പ്ലസ് ടു എക്സാം കഴിഞ്ഞു. എന്തായാലും പരീക്ഷ നിർബന്ധമായി ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ ഒരു പാഠം പഠിക്കാൻ കുറച്ചധികം സമയം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യവന്മാരാണ്. കാരണം നിങ്ങൾക്കറിയാം സ്കൂളിലെ ക്ലാസ്സുകൾ മാത്രം കേട്ട് അല്ലെങ്കിൽ വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ കേട്ട് മാത്രം നിങ്ങൾക്കൊരു പാഠം പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം നമുക്ക് ട്യൂഷൻ ക്ലാസ്സിലെ വീഡിയോ കണ്ട് കേട്ട് ക്ലാസ് കേട്ട് പഠിച്ചേ മതിയാവുള്ളൂ. ഈ സമയത്ത് ഒരു ദിവസം നാല് വീഡിയോ, ഏറ്റവും കൂടുതൽ വന്ന ഒരു ദിവസം അഞ്ച് വീഡിയോ കാണാനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. എനിക്കറിയാം കുറേ കുട്ടികൾ രക്ഷിതാക്കളെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ഇന്ന് വീഡിയോ ഇല്ല, അല്ലെങ്കിൽ പഴയകാലത്തെ വീഡിയോ ആണുള്ളത്, ചിലപ്പോൾ വീഡിയോ റൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ടെക്നിക്കലി എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ അനഘനെ വിളിച്ചാൽ തീരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ കാണേണ്ട ഡെയിലി നാല് വീഡിയോ കണ്ട് തീർത്തേ പറ്റുള്ളൂ. നമ്മുടെ പ്രതിഭയ്ക്ക് അനുസൃതമായിട്ടുള്ള നമ്മുടെ അധ്വാനം കൂടെ കൊണ്ട് മാത്രമേ നമുക്ക് അവസാനം ഉണ്ടാവേണ്ട വിജയം ഉണ്ടാവുള്ളൂ. പ്രതിഭയുണ്ട്, എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ കഴിവിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ ഒരു പരിശ്രമം കേടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള വിജയം ഉണ്ടാവുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളുടെ അടുത്താണ്. എല്ലാ രക്ഷിതാക്കളുടെ അടുത്തും നാല് വീഡിയോ വെച്ച് ഡെയിലി നമ്മൾ കുട്ടികളുടെ അടുത്ത് കാണാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ കുട്ടികൾ കണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇനി ഒരു ഒറ്റ രക്ഷയേ ഉള്ളൂ. ആ നാല് വീഡിയോകളുടെയും ക്ലാസ് നോട്ട് കുട്ടീനോട് എഴുതാൻ പറയുക. അത് നോക്കാൻ തൽക്കാലം സ്റ്റെപ്സിൽ ഞങ്ങൾക്കിപ്പോൾ പറ്റില്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് നോട്ട് അവരെഴുതിയ ലെക്ചർ നോട്ടിൻ്റെ താഴെ സൈൻ ചെയ്യുക, നാല് വീഡിയോ കണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മുടെ കുട്ടി വിജയിക്കാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. ഈ സമയം മടിപിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടിയെ നിർബന്ധിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. കാരണം അവസാനത്തെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ, സെലക്ഷൻ പ്രോസസ്സിൽ നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു മാർക്കുമുണ്ട്. അടുത്ത വർഷം കുട്ടികളെ ഒരു ഡിഗ്രി അഡ്മിഷന് പോലും എന്താണ് ഒരു ക്രൈറ്റീരിയ നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം 50% കുട്ടികൾക്കെങ്കിലും ഫുൾ മാർക്ക് ഉണ്ടാവും. ആ രീതിയിലാണ് ഈ വർഷത്തെ പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്കറിയാം. കാരണം 60 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 120 മാർക്കിൻ്റെ ചോദ്യം കൊടുത്ത് 120 മാർക്കിന് എഴുതി 60 മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എനിക്കാകെ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതാണ്. നാല് വീഡിയോ ആണ് ഡെയിലി നമ്മുടെ സ്റ്റെപ്സിൻ്റെ ആപ്പിലുണ്ടാവുക. ആ നാല് വീഡിയോ പുതിയ വീഡിയോകളായിരിക്കും. ആ നാല് വീഡിയോൻ്റെയും ക്ലാസ് നോട്ട്സ് കുട്ടികൾ എഴുതി നിങ്ങളെ രാത്രി 8 മണിക്ക് മുമ്പേ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് എന്നെ വിളിക്കുക. കാരണം ഞങ്ങളും നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ്. ഈ ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിൽ ബാക്കി എല്ലാവരേക്കാളും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം. എന്നാലേ ബാക്കി എല്ലാവരേക്കാളും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി നമ്മുടെ ഒരു പാരൻസ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. എ ബാച്ചിന് തിങ്കളാഴ്ച വൈകുന്നേരം 8 മണിക്കാണ്, ബി ബാച്ചിന് തിങ്കളാഴ്ച വൈകുന്നേരം 9 മണിക്കാണ്, സി ബാച്ചിന് ചൊവ്വാഴ്ച വൈകുന്നേരം 8 മണിക്കാണ്, ഡി ബാച്ചിന് ചൊവ്വാഴ്ച വൈകുന്നേരം 9 മണിക്കാണ്, ഇ എഫ് ജി അവസാനത്തെ 3 ബാച്ചുകൾക്ക് ബുധനാഴ്ച വൈകുന്നേരം 8 മണിക്കാണ്. ആ സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കൃത്യമായി സന്നിഹിതരായിരിക്കാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം അപേക്ഷിക്കുന്നു. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കുട്ടികളുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ യാതൊരു മടിയും വിചാരിക്കരുത്. കാരണം നമ്മൾ പാരൻസും ടീച്ചേഴ്സും കൂട്ടായി പരിശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് വേണ്ട വിജയം നമുക്ക് കിട്ടുള്ളൂ. വീണ്ടും നന്ദിയോടെ ഞാൻ നിങ്ങളുടെ ജെ ഡി. താങ്ക് യു.